ഒരു വൈകല്യ സൗഹൃദ സമൂഹം രൂപപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് സെൻറ് ജോൺ ഓഫ് കോഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഭൗതിക വെല്ലുവിളികൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും പൊതുസമൂഹത്തിൽ ഒരു തരത്തിലുമുള്ള അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടരുത് എന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് പഠന പരിശീലനത്തിൻ്റെ ഭാഗമായി സെൻറ്റ് ജോൺ ഓഫ് കോഡ് സ്പെഷ്യൽ സ്കൂള് പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ നിലനിർണയം നടത്തി അവർക്ക് ആവശ്യമായ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേക വിദ്യാഭ്യാസം, ശാസ്ത്രീയമായ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നൽകി വരുന്നു. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, ഹൈഡ്രോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി തുടങ്ങിയ അനുബന്ധ സേവനങ്ങളും കുട്ടികൾക്ക് നൽകി വരുന്നു. പാഠ്യ പ്രവർത്തനങ്ങൾക്ക് പുറമേ പാഠ്യേതര വിഷയങ്ങളിലുള്ള ട്രെയിനിങ്ങും നമ്മൾ കുട്ടികൾക്ക് നൽകുന്നു. 18 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് വേണ്ടി വൊക്കേഷണൽ ട്രെയിനിങ്ങും നൽകി വരുന്നു. അവരുടെ കഴിവുകൾക്കനുസരിച്ച് ജീവിതത്തിൽ ഒരു തൊഴിലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. പ്രധാനമായും കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ കുട്ടികൾക്ക് നൽകി വരുന്നത്. ഞാൻ എൻ്റെ കുട്ടി ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവന് സെറിബ്രൽപാൾസി അസുഖമായിരുന്നു. അവനെ ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് ഞങ്ങളിവിടെ വിടുന്നുണ്ട്. നമുക്കത് വളരെ ഉപകാരപ്പെടുന്നു. ഇവിടുത്തെ ക്യാമ്പസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. പല പലയിടത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലൊരു ക്യാമ്പസ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂള്, കേരളത്തിലെ തന്നെ ഒന്നാമത്തെ സ്കൂളായിട്ടാണ് നമ്മളുടെ സെൻറ്റ് ജോൺ ഓഫ് സ്കൂള് അറിയപ്പെടുന്നത്. അപ്പം അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുക എന്നത് ഞങ്ങളുടെ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യമാണ്. ഈ സ്ഥാപനത്തിൽ 60 ട്രെയിനീസും 4 നോൺ ടീച്ചിങ് സ്റ്റാഫും 8 ടീച്ചിങ് സ്റ്റാഫുമാണുള്ളത്. MG യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതുമാണ് ഈ കോഴ്സ്. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് ഡിപ്ലോമ അല്ലെങ്കിൽ DET. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BEd കോഴ്സ് നടത്തുന്നത്. അപ്പം നമ്മുടെ സെൻറ്ററിൻ്റെ കോർ വാല്യൂസായ ഹോസ്പിറ്റാലിറ്റി, ക്വാളിറ്റി, റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി എന്നീ 5 വാല്യൂസിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സെൻറ്ററിൻ്റെ പ്രചോദനവും വഴികാട്ടിയും മാർഗദീപവും ദൈവത്തിൻ്റെ യോഹന്ന സെൻറ്റ് ജോൺ ഓഫ് ഗോഡാണ്. തിരുസഭ അദ്ദേഹത്തെ രോഗികളുടെയും രോഗീ ശുശ്രൂഷകരുടെയും മധ്യസ്ഥനായിട്ട് ഉയർത്തുകയുണ്ടായി. 1495 പോർച്ചുഗലിൽ ജനിച്ച് ആട്ടിടയനായും പുസ്തക വിൽപ്പനക്കാരനായും തൊഴിലാളിയായും പട്ടാളക്കാരനുമായി ജീവിച്ച് വഴിയറിയാതെ ഒരു മാനസാന്തരത്തിലൂടെ പാവപ്പെട്ടവർക്കും അനാഥർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കുമായി അദ്ദേഹം ജീവിതം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഹോസ്പിറ്റാലിറ്റി വ്യാപിക്കുകയുണ്ടായി. അങ്ങനെ 1969 ജർമ്മനിയിൽ നിന്നും ബ്രദർ ഫോർത്തുനാത്തൂസ് ഇന്ത്യയിൽ കട്ടപ്പനയിൽ വന്ന് ആശുപത്രി തുടങ്ങുകയും അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1998 ഇവിടെ 5 കുട്ടികളെ കൊണ്ട്, പ്രത്യേകിച്ച് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. ഇവിടെ ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ്, സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് കമില്ലസ്, പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ, ഇവരുടെ കൂട്ടായ ഒരു പ്രവർത്തനം മൂലമാണ് ഇത്രയും മനോഹരമായി ഈ ക്യാമ്പസിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനും അവരുടെ പരിശീലനത്തിനും അതുപോലെ പുനരധിവാസത്തിനും നമുക്ക് സാധിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ സമൂഹം അംഗീകരിക്കപ്പെടുകയും അതുപോലെ അവർക്ക് സമഗ്രമായ ഒരു വികസനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം.